ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഈ ദൈവവചനം നിങ്ങളുടെ അടുക്കൽ എത്തുവാനായിട്ട് ഹലോ ഹോപ്പ് മുഖാന്തരമാണ് സാധിക്കുന്നത്. അത് മുഖാന്തരം ബഹളുള്ള അനേക ദൈവദാസന്മാരുടെ പ്രസംഗങ്ങൾ ഞങ്ങൾക്ക് കേൾക്കുവാൻ, അവർ എഴുതിയത് ദൈവവചനം ഞങ്ങൾക്ക് വായിക്കുവാനൊക്കെ സാധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുവാൻ കൊണ്ട് സാധിക്കുന്നു. ഈ ഹലോ ഹോപ്പ് മുഖാന്തരം ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള അനേകർക്കും ദൈവജനം കേൾക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും കഴിഞ്ഞു. ഇത് തലമുറയ്ക്ക് അതൊരു അനുഗ്രഹമാണ്. ഇതിന് ചുമൽ കൊടുക്കുന്ന കർത്താവിന്റെ ദാസൻ പ്രിയ ചെറിയാൻ മാത്യു, രാജീവ് സ്റ്റുവാർട്ട് എന്നിവർക്കുള്ളതായിരിക്കുന്ന പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കുന്നു. കർത്താവിൽ നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല എന്നോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. ഇന്ന് ആഗോളവ്യാപകമായി സംജാതമായിരിക്കുന്ന ഈ വലിയ പ്രശ്നത്തിന്റെ നടുവിൽ ആശ്രയിക്കുവാൻ കൊള്ളാകുന്ന ഒരിടമുണ്ടെങ്കിൽ അത് ദൈവത്തിൽ മാത്രമാണ്. ഇന്ന് നിങ്ങളോട് സംസാരിപ്പാണ്ടൊക്കെയുള്ള ഞാൻ ആഗ്രഹിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരുക്കിയെടുത്തിരിക്കുന്ന ദൈവവചനം 91 സങ്കീർത്തനം 1-2 വാക്യങ്ങളാണ്. ഈ വാക്യത്തെ അടിസ്ഥാനമാക്കി അനേക ദൈവവചനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാനിടയായി തീർന്നിട്ടുണ്ടെങ്കിലും ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ഞങ്ങളോടുള്ള ബന്ധത്തിൽ ഒക്കെയും ദൈവം എന്നോട് ഇടപെട്ടതായിരിക്കുന്ന ദൈവമക്കളോട് അറിയിക്കുവാനുള്ള ഏൽപ്പിച്ചതായ ഒരു സന്ദേശം അറിയിപ്പാൻ കൊണ്ടും ആഗ്രഹിക്കുന്നു. 91 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. അത്യുന്നതന്റെ മറയിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നു. ഇവിടെ 91 സങ്കീർത്തനത്തിൽ ഇന്ന് നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ദൈവം ആര്, നമ്മുടെ ദൈവം നമുക്ക് തരുന്ന പ്രൊട്ടക്ഷൻ എന്ത്, നമ്മുടെ ഉത്തരവാദിത്വം എന്ത്. ഈ മൂന്ന് വിഷയങ്ങളാണ് ഇതിൽ നിന്നും പറയുവാണ്ട കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ദൈവം ആര്, നമ്മുടെ ദൈവം നമുക്ക് തരുന്ന പ്രൊട്ടക്ഷൻ എന്താണ്, നമ്മുടെ കടപ്പാട് ഉത്തരവാദിത്വം എന്താണ്, ഈ മൂന്ന് വിഷയങ്ങൾ പറയുവാണ്ട കൊണ്ട് ആഗ്രഹിക്കുന്നു. 91 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ 4 പദപ്രയോഗങ്ങൾ അവിടെ പറയുന്നുണ്ട്. ആ 4 പദപ്രയോഗങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ മൂന്ന് വിഷയങ്ങളും സംസാരിപ്പാണ്ട കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി പറയുകയാണ് അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവൻ. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ മോസ്റ്റ് ഹൈ. ഇന്ന് നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അത്യുന്നതൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള സകല പേരുകൾ എടുത്താലും സകല നാമത്തിനും മേലായ ഒരു നാമമുണ്ടെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ് ഏറ്റവും അത്യുന്നതമായിരിക്കുന്നത്. ഈ അത്യുന്നതമായ നാമം എന്ന് പറയുമ്പോൾ ഈ നാമത്തിന് മുകളിൽ ഒരു വേറെ ഒരു നാമമില്ല. അതുകൊണ്ടാണ് റോമാലേഖനം നമ്മൾ വായിക്കുമ്പോൾ സകല മുഴങ്കാലും അവന്റെ മുമ്പിൽ മടങ്ങും. ഈ സകല മുഴങ്കാലും മടങ്ങുന്ന ഒരു നാമം ഉണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ഈ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് സകല മുഴങ്കാലും മടങ്ങുന്നത്. ദൈവത്തെ ആരാധിക്കുവാൻ്റെ കൊണ്ടും സാധിക്കണമെങ്കിലും ഈ അത്യുന്നതനായ ദൈവത്തിന്റെ നാമത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ അവിടെ പറയുകയാണ് അത്യുന്നതന്റെ മറവിൽ വസിക്കുക, ഡ്വെല്ലിംഗ് എന്നാണ് പറയുന്നത്. ഡ്വെൽസ് എന്ന് പറഞ്ഞാൽ ഒരു നമ്മളെവിടെ താമസിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ അഡ്രസ്സ് കൊടുക്കും. കേരളത്തിൽ നമ്മൾ മല്ലപ്പള്ളിയിൽ ഒരു വീടുണ്ട്, പത്തനംതിട്ടയിൽ ഒരു വീടുണ്ട്, കോട്ടയത്ത് ഒരു വീടുണ്ട്. അപ്പം നമ്മൾ ആ വീടിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ആ വീട് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ താമസിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ വീട് എന്ന് പറയുന്നത്. ബഹറിൽ നമ്മൾ താമസിക്കുമ്പോൾ അവിടുത്തെ വീട്. അപ്പോൾ ഈ വീട്ടിൽ നമ്മൾ താമസിക്കുമ്പോൾ ആ വീടിന്റെ സുരക്ഷിതത്വമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. എന്നാൽ ഇവിടെ ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ് ഈ അത്യുന്നതന്റെ മറവിൽ വസിക്കണം എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിന്റെ മറവിൽ നമ്മൾക്ക് വസിക്കണം. വസിക്കുന്നിടത്തോളം കാലം നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്, നമുക്ക് സുരക്ഷിതത്വമുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ കടപ്പാട് എന്ന് പറയുന്നത് ഇതിനകത്ത് വസിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മളെ നാട്ടിലുള്ളതായിരുന്ന സമയത്ത് കോഴിയെ വിളിച്ചിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് വിടാറുണ്ട്. അങ്ങനെ പോകുന്നതായ സമയത്ത് ഈ കുഞ്ഞുങ്ങൾ
ഏതെങ്കിലും സമയത്ത് അതിനെ കൊണ്ടുപോകുവാനുള്ള പരുന്തിനെ കാണുമ്പോൾ കോഴി ഒരു ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളെല്ലാം ഓടി ആ ചിറകിന്റെ നിഴലിലേക്ക് അടുത്തു വരുവാനിടയായിത്തീരും. അങ്ങനെ വരുമ്പോൾ ആ ശത്രുവിന് ഈ കോഴിയുടെ ചിറകിന്റെ കീഴിലുള്ളതാക്കുന്ന ഒന്നിനെയും തൊടുവാനുള്ള കൊണ്ടെങ്കിൽ സാധ്യമല്ല. ദൈവമക്കളെ, ഇന്ന് ഈ ലോകത്ത് വ്യാപരിക്കുന്നതായിരിക്കുന്ന കൊറോണ വൈറസ് മുഖാന്തരം അനേകരെ ഭീതിയിലായിരിക്കുമ്പോൾ, അനേകരെ നിരാശയിലായിരിക്കുമ്പോൾ നമുക്ക് പറയുവാനൊക്കെ കാണുന്നത് നമുക്ക് ഒരു സീക്രട്ട് പ്ലേസ് ഉണ്ട്, നമ്മൾക്ക് ഒരു മറവിടമുണ്ട്. ആ മറവിടത്തെ കുറിച്ച് പറയുമ്പോൾ, മറവിൽ വസിക്കുക എന്ന് പറയുമ്പോൾ അവിടെ മൂന്നാല് പദപ്രയോഗങ്ങൾ നമുക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. ഒന്ന്, സീക്രട്ട് പ്ലേസ്. സീക്രട്ട് പ്ലേസ്, നമ്മളെ രഹസ്യ സങ്കേതം. ശത്രു വരുമ്പോൾ ശത്രുവിൽ നിന്നും ഒളിക്കുവാനുള്ള രഹസ്യ സങ്കേതം. രണ്ട്, ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ളതായിരിക്കുന്ന ഏതെങ്കിലും വിധത്തിൽ നമ്മൾക്ക് ക്ലേശമുണ്ടാകാതെ ഇരിക്കുവാനുള്ള ഷെൽട്ടർ. അതുപോലെ തന്നെ റെസ്റ്റിംഗ് പ്ലേസ്, വിശ്രമിക്കുവാനുള്ള സ്ഥലം. ഇത് മൂന്നുമാണ് ഈ മറവിൽ വസിക്കുക എന്നുള്ള പദത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ശ്രദ്ധിക്കുന്നതായിരുന്ന വിഷയങ്ങൾ. അതുകൊണ്ട് ദൈവമക്കളോട് എനിക്ക് പറയുവാനൊക്കെ ഉള്ളത്, നമ്മൾ പിടിച്ചിരിക്കുന്ന നാമം, യേശുവിന്റെ നാമം, ഈ നാമം ഏറ്റവും ഉന്നതമായ നാമമാണ്. ഇതിനേക്കാൾ ഉയർന്ന വേറെ ഒരു നാമമില്ല എന്ന് വ്യക്തമായ ബോധ്യത്തോടുകൂടി ഈ അത്യുന്നതന്റെ മറവിൽ വസിക്കുവാൻ നാം ഉത്സാഹിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 14:18-19 രണ്ട് വാക്യങ്ങൾ നമുക്കിന്ന് വായിക്കാം. അബ്രഹാം ജയിച്ചു മടങ്ങി വരുമ്പോൾ, 318 അഭ്യാസികളുമായി കടന്നുപോയി ജയിച്ചു മടങ്ങി വരുമ്പോൾ പറയുന്ന രണ്ട് വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 14:18-19 രണ്ട് വാക്യങ്ങൾ. ശാലം രാജാവായ മൽക്കീസേദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഇവിടെ രണ്ട് പദപ്രയോഗങ്ങൾ പറയുകയാണ്. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതൻ ആയിരുന്നു. ദൈവമക്കളെ, ഇന്ന് ഈ അത്യുന്നതനായ ദൈവം ഈ ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ, ദൈവത്തിന്റെ ദാസന്മാർ, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരാണ്. അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർക്ക് അനുഗ്രഹിക്കുവാനുള്ള അധികാരമുണ്ട്. അവർക്ക് മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുവാനുള്ള അധികാരമുണ്ട്. ദൈവമക്കളെല്ലാവരും ഓർക്കണം, ദൈവമക്കളെല്ലാവരും അത്യുന്നതനായ ദൈവത്തിന്റെ മക്കളാണെന്നുള്ളതായിരിക്കുന്ന ബോധ്യം നമുക്കുണ്ടാകണം. രണ്ടാമതായിട്ട് കാണുന്നത് അവിടെ പറയുന്നത്, അവനവനെ അനുഗ്രഹിച്ചു. ദൈവ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുവാനാകട്ടെ. മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാനുള്ള ഉത്തരവാദിത്വം, മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാനുള്ള പദവി, ആ അധികാരം സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അബ്രഹാം ദൈവം അബ്രഹാം വിളിക്കുമ്പോൾ, നീ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. അതുകൊണ്ട് ഈ അത്യുന്നതനായ ദൈവത്തിന്റെ മറവിൽ വസിക്കുന്ന ദൈവമക്കൾക്ക് മറ്റുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാനെ കൊണ്ട് സാധിക്കും. ദൈവമക്കളോട് ഞാൻ പറയാം, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളെ അടുക്കൽ വിളിച്ച്, കൊച്ചുമക്കളെ അടുക്കൽ വിളിച്ച്, അവരുടെ തലയിൽ കൈവച്ച് അവരെ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുമ്പോൾ അത്യുന്നതനായ ദൈവത്തിന്റെ അനുഗ്രഹീത കർമ്മമാണ് അവരുടെ മേൽ വരികയും അവർ അനുഗ്രഹിക്കപ്പെടുവാനൊക്കെ ഇടയാകുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അത്യുന്നതന്റെ മറവിൽ വസിക്കുക. രണ്ടാമത്തെ പദപ്രയോഗം നമുക്ക് അവിടെ ചിന്തിപ്പാനൊക്കെ സാധിക്കുന്നത്, അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു വാക്യം കൂടി വായിക്കാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന് സുവിശേഷം 1:35 വാക്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ദൂതൻ വന്ന മറിയയോട് സംസാരിക്കുമ്പോൾ ദൂതനോട് മറിയ പ്രതികരിക്കുകയാണ്, ഇത് എങ്ങനെ സംഭവിക്കും, അസാധ്യമായ ഒരു വിഷയമാണ്. അപ്പോൾ ദൂതനോട് കടക്കുന്ന മറുപടി കേൾക്കാം. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന ശക്തി നിന്റെ മേൽ നിഴലിടും, ആകിയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഇന്ന് ദൈവമക്കളോട് ഞാൻ പറയാം, അസാധ്യമായ ഒരു വിഷയത്തിന്റെ മുമ്പിൽ മറിയ വന്ന് നിൽക്കുകയാണ്. ദൂതൻ പറഞ്ഞ സംഭവത്തോടുള്ള ബന്ധത്തിൽ ഇതെങ്ങനെ സംഭവിക്കും, ലോകത്തിൽ ഒരു കാരണവശാലും ലീഗലായിട്ട് നോക്കിയാൽ
ലീഗലിസം നമ്മൾ ബുദ്ധിമുട്ട് നോക്കിയാൽ, അതുകൊണ്ട് ഫിസിക്കലായിട്ട് നമ്മൾ നോക്കിയാൽ, ലോകത്തിന്റെ പ്രമാണം വെച്ച് നോക്കിയാൽ, ഒരു വിധത്തിലും അസാധ്യമായ ഒരു വിഷയത്തിൽ ദൂതൻ പറയുകയാണ്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടുമ്പോൾ അസാധ്യതകൾ സാധ്യമായി മാറുവാനിടയായിത്തീരും. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടും എനിക്ക് വ്യക്തമായി പറയുവാൻ്റെ കൊണമുള്ളത്, നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ അസാധ്യമായ ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങളെ ഇപ്പോഴും ത്രസിപ്പിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയണം, യേശുവിന്റെ നാമത്തിൽ ഇത് സംഭവിക്കും. അപ്പോൾ തന്നെ അത്യുന്നതന്റെ ശക്തി നിങ്ങളുടെ മേൽ നീണ്ടുവാനിടയായിത്തീരും. അസാധ്യതകൾ സാധ്യകളായി മാറുവാനൊക്കെ ഉള്ളതായിരുന്നു. അത് രോഗസൗഖ്യമാകട്ടെ, അത് ജോലി സംബന്ധമായ വിഷയമായിക്കൊള്ളട്ടെ, ഭൗതികമോ ആത്മീയമോ ഏത് വിഷയമായിക്കൊള്ളട്ടെ, അത്യുന്നതന്റെ ശക്തി നമ്മുടെ മേൽ നീണ്ടുമ്പോൾ അസാധ്യതകൾ സാധ്യതകളായി മാറുവാനിടയാകുന്നു. രണ്ടാമത്തെ പദപ്രയോഗം അവിടെ പറയുന്നത്, സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുക. ആരാണ് സർവശക്തൻ? ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ആട്രിബ്യൂട്ട്സ് ആണ് സർവശക്തൻ, ഓംനിപോട്ടൻസ്. ഓംനിപോട്ടൻസ്, സർവശക്തൻ. ഈ ലോകത്തിലെ സകല ശക്തികളും ഒന്നിച്ചെടുത്ത് വെച്ചാലും നമ്മുടെ ദൈവത്തിന്റെ സർവശക്തിയുടെ മുൻപിൽ അതൊന്നുമില്ല. ഈ ലോകത്തിൽ സൗരയൂഥത്തിന്റെ സകല ശക്തികളും ഒന്നിച്ചെടുത്ത് വെച്ചാലും നമ്മുടെ ദൈവത്തിന്റെ ശക്തിയുടെ മുമ്പിൽ അതൊന്നുമില്ല. അപ്പൊ നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. സർവശക്തനായ ദൈവമാണെങ്കിൽ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എന്താണെന്നറിയാമോ? ഈ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കണം. സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കണം. നമുക്കറിയാം, ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ കടന്നു പോകുമ്പോൾ, പത്രോസ് നടന്നു പോകുമ്പോൾ, പത്രോസിന്റെ നിഴൽ വീണ രോഗികൾ സൗഖ്യമായ ചരിത്രം നമുക്കറിയാം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? സംഭവിച്ചത് മറ്റൊന്നുമല്ല, അന്നത്തെ കാലത്ത് അപ്പോസ്തലന്മാർ സർവശക്തനായ ദൈവത്തിന്റെ സാമീപ്യത്തിൽ ഇരിക്കുമ്പോൾ ഈ സർവശക്തന്റെ ശക്തി അവരിലേക്ക് വ്യാപരിക്കുവാനിടയായി. അവരിലേക്ക് വ്യാപരിച്ചപ്പോൾ അതിനുശേഷം അവർ ശുശ്രൂഷകൾക്ക് വേണ്ടി കടന്നു പോകുമ്പോൾ അവരുടെ നിഴൽ വീണിട്ട് രോഗികൾ സൗഖ്യമാകുന്നു. നമുക്കറിയാം, ഒരു കാന്തം, ഒരു ഒരു വെറും ഒരു ഇരുമ്പ് കഷ്ണം, അത് നല്ല ഒരു മാഗ്നറ്റിനോട് ചേർന്നിരുന്നാൽ ഒരല്പസമയം കഴിയുമ്പോൾ ഈ ഇരുമ്പ് കഷ്ണത്തിൽ നിന്നും കാന്തിക ശക്തി പുറത്തേക്ക് വരും. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരോടും ദൈവമക്കളോടും എനിക്ക് പറയുവാനാണ് കോണുള്ളത്, ഈ ദിവസങ്ങളിൽ സർവശക്തന്റെ ആ നിഴലിൻ കീഴിൽ പാർത്ത് ആ സർവശക്തന്റെ ശക്തി നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും വ്യാപരിച്ച് അവരനുഗ്രഹമായി തലമുറകളിലേക്ക്, നമ്മുടെ സമീപത്ത് നാൾ അടുത്തു വരുന്നവരുടെ അടുക്കിലേക്ക് അത് വരുവാൻ്റെ കൊണം കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഓൾമൈറ്റി ഗോഡ്. അതിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ അണ്ടർ ദ ഷാഡോ എന്നാ പറയുന്നത്. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 17:1 നമുക്കൊന്ന് വായിക്കാം. അബ്രഹാമിനോട് ദൈവം സംസാരിക്കുന്നതായ സമയത്ത് ദൈവം എന്താണ് പറഞ്ഞത്? ഉൽപ്പത്തി പുസ്തകം 17:1. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവഭൂമ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എന്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്ക. എനിക്കും നിനക്കും മധ്യേ ഞാൻ എന്റെ നിയമത്തെ സ്ഥാപിക്കും. ഇവിടെ അബ്രഹാമിനോട് ദൈവം കൊടുക്കുന്ന വാക്റ്റത്വം 17:1 നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. 99 വയസ്സ് പ്രായമുള്ള അബ്രഹാമിന്റെ മുൻപിൽ ദൈവം വന്ന് പറയുകയാണ്, ഞാൻ സർവശക്തിയുള്ള ദൈവമായിരിക്കും. അവിടെ ദൈവം അബ്രഹാമിന് 3 പ്രത്യേക അനുഗ്രഹങ്ങൾ കൊടുക്കുന്നുണ്ട്, തലമുറയോടുള്ള ബന്ധത്തിൽ, ദേശത്തോടുള്ള ബന്ധത്തിൽ, നിയമത്തോടുള്ള ബന്ധത്തിലുള്ള അനുഗ്രഹങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ അനുഗ്രഹങ്ങളെല്ലാം പ്രാപിക്കണമെങ്കിൽ ഈ സർവശക്തന്റെ നിഴലെങ്കിൽ അവൻ പാർത്തേ മതിയായിക്കൊള്ളു. അതുകൊണ്ട് സർവശക്തൻ എന്ന് പറയുവാൻ്റെ കോണം ഇവിടെയായി തീരുകയാണ്. ഇന്ന് ദൈവമക്കളോട് ഞാൻ പറയാം, ഈ സർവശക്തൻ അബ്രഹാമിന്റെ അടുക്കൽ വന്നപ്പോൾ അവന്റെ ശരീരം കൊണ്ട് അവൻ ക്ഷീണിതനാണ്, പ്രായം കൊണ്ട് അവൻ അസാധ്യമാണ്, ലോകത്തിലെ മെഡിക്കൽ സയൻസ് വെച്ച് നോക്കുമ്പോൾ അസാധ്യമാണ്. പക്ഷേ ദൈവത്തിന് സ്തോത്രം, സർവശക്തന്റെ സാമീപ്യം അനുഭവിച്ചിട്ടുണ്ടോ
അവിടെ വിടുതലുണ്ട്, ഉത്തരമുണ്ട്. ആ സാധ്യതകൾ സാധ്യമായി തീരുവാണ്ട കോണമിടയായിത്തീരും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഏത് അസാധ്യതകളെയും സാധ്യമാക്കുവാണ്ട കോണം സാധിക്കണമെങ്കിൽ ഈ സർവശക്തന്റെ അടുക്കൽ അല്പസമയം ഇരിക്കുമ്പോൾ അത് ലഭ്യമാകുവാണ്ട കോണമിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം ദാവീദിനെ വെല്ലുവിളിക്കുന്ന ചരിത്രം. ഫെലിസ്ത്യൻ വന്ന് ഇസ്രായേലിനെ വെല്ലുവിളിക്കുക, പക്ഷേ എല്ലാവരും പിന്മാറി. അപ്പോൾ ദാവീദ്, ബാലകനായ ദാവീദ് അങ്ങോട്ട് അടുക്കുന്നു. 1 ശമൂവേൽ 17:45 നമ്മൾ വായിക്കുമ്പോൾ ദാവീദ് അങ്ങോട്ട് അടുക്കുമ്പോൾ ഗോലിയാത്ത് പറയുകയാണ്, നീ എന്നോട് അടുക്കുന്നത് ഒരു നായയെ പോലെയാണോ അടുക്കുന്നത്, ഞാനൊരു നായയാണോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ദാവീദ് കൊടുക്കുന്ന മറുപടി എനിക്ക് ഭയങ്കര സന്തോഷമുള്ളതാണ്. അത് വായിക്കുമ്പോൾ നമുക്കൊരാനന്ദമാണ്. അത് 17:45 നമുക്കിന്ന് വായിക്കാം. അവിടെ പറയുന്ന ഇങ്ങനെയാണ്, നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമം, ഇംഗ്ലീഷിൽ ആ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാ വായിക്കുന്നത്, ഐ കം എഗൈൻസ്റ്റ് യു ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ് ഓൾമൈറ്റി, ദ ഗോഡ് ഓഫ് ദി ആർമീസ് ഓഫ് ഇസ്രായേൽ. ദൈവത്തിന് സ്തോത്രം. ഐ കം എഗൈൻസ്റ്റ് യു ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ് ഓൾമൈറ്റി, നെയിം ഓഫ് ദ ലോർഡ് ഓൾമൈറ്റി. ദൈവമക്കളെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ വിഷയങ്ങളുടെ ബന്ധത്തിലും ദാവീദിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? എത്ര വലിപ്പമുള്ളതായിരിക്കുന്ന ഫെലിസ്തനാണെങ്കിലും, എത്ര കരുത്തനായ ഫെലിസ്തനാണെങ്കിലും, എത്ര ആയുധങ്ങൾ ഉള്ള ഫെലിസ്തനാണെങ്കിലും, എത്ര പ്രായ പക്വതയുള്ള ഫെലിസ്തനാണെങ്കിലും, പടപൊരുതി പരിശീലനം ലഭിച്ചിട്ടുള്ള ഫെലിസ്തനാണെങ്കിലും, ഇതൊന്നുമില്ലാത്ത ദാവീദ് ഒറ്റ കാര്യമേ ചെയ്തിട്ടുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അവിടെ പറയുന്നത് ലോർഡ് ഓൾമൈറ്റി, ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ് ഓൾമൈറ്റി, സർവശക്തനായ ദൈവത്തിന്റെ നാമത്തിൽ അങ്ങോട്ട് ചെന്നപ്പോൾ പരാജയപ്പെടുത്തുവാനൊക്കെ നിഷ്പ്രയാസം സാധിച്ചു. ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏത് വലിയ പ്രശ്നം വന്നാലും, അതെത്ര വലുതാണെങ്കിലും, എത്ര പ്രശ്ന സങ്കീർണമാണെങ്കിലും, എനിക്ക് ദൈവമക്കളോട് പറയുവാൻ്റെ കൊണമുള്ളത്, ഈ കൊറോണ വൈറസോ അതിനേക്കാൾ വലുത് എന്ത് വന്നാലും അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഈ സർവശക്തന്റെ നിഴലിൻ കീഴിൽ നമ്മൾ പാർക്കുന്നിടത്തോളം നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്, നമുക്ക് കംഫർട്ട് ഉണ്ടെന്ന് കാണുവാനിടയായിത്തീരുന്നു. മൂന്നാമത്തെ പേര് ഇവിടെ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് യഹോവയെക്കുറിച്ച് അവന്റെ സങ്കേതം. യഹോവ എന്ന പദത്തിൽ ഇംഗ്ലീഷ് നമ്മൾ നോക്കുമ്പോൾ രണ്ട് പദങ്ങൾ കാണുവാൻ കഴിയും. ഒന്ന് ലോർഡ് ആൻഡ് ജെഹോവ. ലോർഡ് എന്ന് പറയുമ്പോൾ അതൊരു കിംഗ്ലി വേർഡാണ്, രാജാവിന് ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ്. ഈ ലോകത്തിലെ രാജാക്കന്മാർക്ക് ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമല്ല ഇവിടെ രേഖപ്പെടുത്തുന്നത്. ലോർഡ് എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന് മാത്രം ഉപയോഗിക്കുന്ന പദമാണ്. അതിനോടുള്ള ബന്ധത്തിൽ കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, 24-ാം സങ്കീർത്തനത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ അവിടെ ദൂതഗണങ്ങൾ കർത്താവിനെ സ്വീകരിപ്പാണ്ടെ കൊണ്ട് നിൽക്കുന്നതായ സമയത്ത് പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്. ഇവിടെ പറയുകയാണ്, പണ്ടേയുള്ള കടകുകളെ ഉയർന്നിരിപ്പി, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ, മഹത്വത്തിന്റെ രാജാവ് ആർ? സൈന്യങ്ങളുടെ യഹോവ തന്നെ. അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നാം സേവിച്ചു നിൽക്കുന്ന, നാം ആരാധിക്കുന്ന, നാം ഉയർത്തി പറയുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മഹത്വത്തിന്റെ രാജാവാണ്. ഈ രാജാവായ കർത്താവിനേക്കാൾ വലിയ ഒരു രാജാവ് ഈ ഭൂമിയിലില്ല. സകല രാജാക്കന്മാരും അവന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് മഹത്വത്തിന്റെ രാജാവാണ്. അതേ സമയത്ത് തന്നെ മഹത്വത്തിന്റെ രാജാവായിരിക്കുമ്പോൾ തന്നെ ജഹോവ, യഹോവ എന്ന പദവും അവിടെ ഒരുപോലെ കാണുന്നുണ്ട്. യഹോവയെക്കുറിച്ച് യഹോവ എന്ന് പറയുമ്പോൾ രക്ഷകനെന്ന് പറഞ്ഞാൽ രക്ഷ ആവശ്യമുള്ളവരെ വിടുവിക്കുന്നതാണ്.
ദൈവത്തിന് സ്തോത്രം. അടിമലോകത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ മോശ ഇറങ്ങിച്ചെന്ന യഹോവയെ വിടുവിക്കുവാനായി ഇടയായിത്തീർന്നു. മോശ മുഖാന്തരം ദൈവം അവരെ വിടുവിക്കുവാൻ ഇടയായിത്തീർന്നു. ഇവിടെ ഇതാ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സകല മാനവരാശിയെയും രക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവ് യഹോവ രക്ഷകനായിരിക്കുന്നു. പക്ഷെ ഈ രക്ഷകനാകണമെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച ദൈവമക്കൾക്കെല്ലാവർക്കും ദൈവത്തെ കുറിച്ച് പറയുവാൻ, നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുവാൻ കഴിയും. അവൻ എന്റെ യഹോവ. നമ്മുടെ നെഞ്ചത്ത് കൈവച്ച് നമുക്ക് പറയുവാൻ കഴിയുന്നത് അവൻ എന്റെ യഹോവ, എന്റെ രക്ഷകൻ, എന്നെ വിടുവിച്ചവൻ. അങ്ങനെ ഈ യഹോവ നമുക്ക് സമീപസ്ഥനാണെങ്കിൽ അവിടെ പറയുന്നത് അവൻ നമ്മുടെ ടെസ്റ്റിമണി എന്തായിരിക്കും? അവൻ എന്റെ സങ്കേതവും കോട്ടയും. രണ്ട് പദപ്രയോഗങ്ങൾ ടെസ്റ്റിമണി, റെഫ്യൂജ് ആൻഡ് ഫോർട്രസ്. റെഫ്യൂജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ നമുക്ക് റെഫ്യൂജ്, നമുക്കറിയാം സങ്കേത നഗരം, പഴയ നിയമത്തിൽ കാണുന്ന സങ്കേത നഗരത്തിലേക്ക് ഒരുവൻ ഓടി വന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ പ്രതിയോഗിക്ക് അവനെ ഒരിക്കലും തകർക്കുവാനൊക്കെ സാധ്യമല്ല. അതുപോലെ തന്നെ യേശു ക്രിസ്തു മുഖാന്തരം രക്ഷ പ്രാപിച്ച ദൈവത്തിന്റെ പൈതലിനെ ഈ ഭൂമിയിലെ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും തകർക്കുവാനൊക്കെ സാധ്യമല്ല. ഈ വ്യക്തി ഓടി വന്ന് രക്ഷ പ്രാപിച്ച വ്യക്തി ധനവാനോ ദരിദ്രനോ ജ്ഞാനിയോ അജ്ഞാനിയോ എന്തുമായിക്കൊള്ളട്ടെ, അകത്ത് വന്ന് കയറി കഴിഞ്ഞാൽ രക്ഷ പ്രാപിച്ചു. ദൈവമക്കളെ, യേശു ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷയല്ലാതെ വേറെ ഒരു രക്ഷയും ഈ ലോകത്തിൽ ഇല്ല എന്നുള്ള കാര്യം വ്യക്തമായി നമുക്ക് മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. പല മതങ്ങളും പല രക്ഷാമാർഗങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും രക്ഷാമാർഗങ്ങളല്ല. രക്ഷാമാർഗം യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേയുള്ളൂവെന്നും ആ യേശു ക്രിസ്തുവിൽ കൂടി അകത്ത് ലഭിച്ച സങ്കേത നഗരത്തിലായിരിക്കുന്ന ഒരൊറ്റ വ്യക്തിക്കും രക്ഷ നഷ്ടപ്പെടുകയില്ല, അവർ രക്ഷയിൽ നിൽക്കുവാനൊക്കെയായിരിക്കും. പക്ഷേ ഏത് സമയത്തും ഇത് നഷ്ടപ്പെടുവാൻ കഴിയുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ഓർത്തോണം, ഈ യഹോവയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നിൽക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നാലാമത്തെ പദപ്രയോഗം കാണുന്നത് ഇങ്ങനെയാണ്, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം. ഗോഡ്, ദൈവം. ദൈവം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ചിത്രം ഉൽപ്പത്തി പുസ്തകം 1:1 ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. സൃഷ്ടിതാവായ ഒരു ദൈവത്തെ കുറിച്ചാണ് നമുക്ക് ഉടനെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതായിരുന്ന ചിത്രം. ഇന്ന് രാത്രിയിൽ എനിക്ക് ദൈവ മക്കളോട് പറയുവാനൊക്കെയുള്ളത് നമ്മുടെ ദൈവം ഇന്നും സൃഷ്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ദൈവം സൃഷ്ടിപ്പിൽ മുമ്പോട്ട് നിന്നുകൊണ്ടേയിരിക്കുകയാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചെങ്കിൽ, നമ്മെ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചെങ്കിൽ, ഇന്നും ദൈവം സൃഷ്ടിപ്പ് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ സൃഷ്ടിതാവായ ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ്. ഈ സൃഷ്ടിതാവായ ദൈവം, ആ ദൈവത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അവിടെ പറയുമ്പോൾ ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം, ഈ ദൈവത്തിലാണ് ലീൻ ഓൺ ചെയ്യേണ്ടത്, ആശ്രയിക്കേണ്ടത്. ഈ ആശ്രയത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കൊച്ചു ഉദാഹരണം പറയാം. ഈ വള്ളിച്ചെടി നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ പയറും കാച്ചിലും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇതെന്ത് ചെയ്തു കഴിഞ്ഞാൽ ഈ വള്ളിച്ചെടി സ്വയം മുകളിലേക്ക് പോകുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് അത് ഏതെങ്കിലും ബലമുള്ളതായിരിക്കുന്ന തടിയിലോ മരത്തിലോ ചുറ്റി അത് മുകളിലേക്ക് പോകുവാനിടയായിത്തീരും. അത് അതിനൊരാശ്രയമില്ലാതെ മുകളിലേക്ക് പോകുവാൻ കഴിയത്തില്ല. ഇന്ന് എല്ലാ ദൈവമക്കളും ഓർക്കണം, ഈ ദൈവത്തിൽ ആശ്രയിക്കാതെ, ഈ ദൈവത്തിൽ ആശ്രയിക്കാതെ ഒരു വ്യക്തിക്കും മുകളിലേക്ക് പോകുവാൻ കഴിയത്തില്ല, ഫലം കായ്ക്കുവാൻ കഴിയത്തില്ല, ഉന്നതനാകുവാൻ കഴിയത്തില്ല. നമുക്ക് ആശ്രയിക്കുവാൻ കൊള്ളാകുന്ന ഒരിടമുണ്ടെങ്കിൽ അത് നമ്മുടെ ദൈവമായ കർത്താവ് മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ നാല് പദപ്രയോഗങ്ങൾ, ദൈവത്തിന് കുറിച്ച് നാല് പദപ്രയോഗങ്ങൾ എത്രയോ ശ്രേഷ്ഠമാണെന്നറിയാമോ? അവിടെ പറയുകയാണ് അത്യുന്നതൻ. ദൈവത്തിന് സ്തോത്രം. എല്ലാ നാമത്തിനും മേലായ നാമമുള്ള യേശുവിന്റെ നാമം. സർവശക്തൻ, ഒരു ശക്തിക്കും കീഴടക്കുവാൻ കഴിയാത്ത സർവശക്തൻ യഹോവ. രക്ഷിക്കപ്പെടുവാൻ തക്കണം വേറെ ഒരു നാമവുമില്ല, യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ. ദൈവം നമുക്ക് ആശ്രയിക്കുവാൻ കൊള്ളാകുന്ന ഒരിടമുണ്ടെങ്കിൽ അത് ദൈവം മാത്രമേ ഉള്ളൂ. ലോകത്തിലെ വൈദ്യശാസ്ത്രം പരാജയപ്പെടും,
ബുദ്ധിമാന്മാരുടെ ബുദ്ധി പരാജയപ്പെടും. ലോക രാഷ്ട്രങ്ങളുടെ സകല പ്രയത്നങ്ങളും അഫലമായി തീരും, ഫലമില്ലാതെയായി തീരും. എന്നാൽ ഫലം തരുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ഈ കൊറോണ വൈറസ് എന്നതായിരിക്കുന്ന ആ വലിയ ഭീതിയിൽ ലോകമാശകളമായിരിക്കുമ്പോൾ ഈ നാല് പദപ്രയോഗങ്ങൾ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ, അത്യുന്നതന്റെ മറവിൽ നമുക്ക് വസിക്കാം, സർവശക്തന്റെ നിഴലിൻ കീഴിൽ നമുക്ക് പാർക്കാം. യഹോവ നമ്മുടെ രക്ഷകനാണ്, ആ ദൈവത്തിൽ തന്നെ നമുക്ക് ആശ്രയിക്കാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്ന ഒരു നേഴ്സ് ഇപ്രകാരം പറയുവാനൊക്കെ ഉള്ളതായിരുന്നു, താന് കൊറോണ വൈറസ് ഉള്ളതായിരിക്കുന്ന ആ പ്ലേസിലേക്ക് കടന്നിരുന്നതായ സമയത്ത് അതിനകത്തോട്ട് കയറി എങ്ങനെ ശുശ്രൂഷിക്കുമെന്ന് ചിന്തിച്ചതായ സമയത്ത് അദ്ദേഹം പറയുകയാണ്, യേശുവിന്റെ നാമത്തിൽ ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുകയാണ് എന്ന് പറഞ്ഞ് താൻ അങ്ങോട്ട് കയറി ചെല്ലുവാനൊക്കെ ഉള്ളതായിരുന്നു. രണ്ടാമത്തെ ദിവസം അതുപോലെ തന്നെ, പ്രിയമുള്ളവരെ, ഏത് പ്രയാസ ഘട്ടങ്ങളും നമുക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ആശ്രയിക്കുവാൻ കൊള്ളാകുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമമാണ്. ആ നാമത്തിൽ സകല മുഴങ്കാലും മടങ്ങും. ആ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും ഒരു നിമിഷം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാനൊക്കെ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കണ്ണുകളെ അടക്കി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ശബ്ദപരിധിയിൽ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവെ സൂക്ഷിക്കുമാറാകണമേ. ശത്രു തൊടരുതേ. സങ്കേത നഗരത്തിൽ തന്നെ അവർ പാർക്കട്ടെ. യഹോവ മാത്രം അവരുടെ രക്ഷയായി തീരണ്ട കർത്താവേ. കൃപയ്ക്കുള്ളിൽ പൊതിയണമേ. അന്ത്യത്തോളം കരുതണമേ, കാക്കണമേ, സൂക്ഷിക്കണമേ. തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തെ മറ്റുള്ളവരോട് ഘോഷിക്കുവാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കണം. ദൈവമായ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ദൈവത്തിന് സ്തോത്രം. എന്നെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും, എന്റെയും പ്രിയ സഹോദരി എന്റെ ഭാര്യ ശലോമിയുടെയും സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.